नमस्कार बीजेपी संस्थान अध्यक्षन के सुरेंद्र इन कंपिड़ी अड़ अंजुर्ष कहर मुस्लिम मुख्यमंत्री वरा आ मुख्यमंत्री मुहम्मद रियास अब राष्ट्रीय या उयत आरोपण अद कई दिवस और प्रमुख टी वि चानल को अभिमुख विडवायतोड़ इयाड़ और सामान्युक्ति मरुड़ी पर मुहम्मद रियास ई नाटल मंत्रिस्थान किटी बीजेपी कुरे आरोप उन्नी अ मुख्यमंत्री मरमन कटन अद अदल पटिया ई पर मंत्रिस्थानू इत्रकाल आरोप अद अधिकारे स्वंत उत्तरवादित कई वकुपी कार्यक्षम इन आ वकुपी एलानुसृत कहू पिशोधि उद्योगस्थर विदग्धरुमी कूड़िया परिष्कार बीजेपी का वर्गीय कणंदा सुरेंद्र आ विषम वमिक नाटी कई दिवस और टी वि अभिमुख पर अभी मुहम्मद रियासन वाला रीती नाटिल वर्क अद नंपिड़ ई पर कण केरळത്തിൽ ബിജെപി ഇന്ന് രണ്ട് വട്ടപൂജ്യം അടിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നത് ആ രണ്ട് ഉണ്ട കിട്ടിയതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങി കിട്ടുന്ന അവസരങ്ങളിൽ പറയുന്ന ഒരു വർഗീയ ചൊവ്വ ഒന്ന് ഈ നാട് കാണേണ്ടതാണ് അതായത് ഒരാളുടെ കഴിവിനെ ഒരു കാലത്തും അംഗീകരിക്കില്ല അദ്ദേഹത്തിന്റെ ജാതിയേത് മതമേത് ഇതാണ് വലിയ പ്രശ്നം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു പക്ഷേ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇവർ ലവ് ജിഹാദ് ആണെന്ന് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ क्यों मुख्यमंत्री पिणराई विजय कोरन्टे मगन कोरन्टे मगन्टे जाति नाटिले अवरवे मगले मुहम्मद रियास कल्याण कहता लव जिहाद इवड़े सवर्ण कुटे पे कुटिए मुस्लिम विवाह कहता अब लव जिहाद अदान ई बीजेपी नयम इो मुहम्मद रियासी वाचक पर मुहम्मद रियास मुख्यमंत्री आकड़ी अद आर् वर्क आरंभ അയാളുടെ കാര്യക്ഷമത കൊണ്ട് ആ വകുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെ പറയുകയാണ് പിആർ വർക്കാണ് ഈ പറയുന്ന ബിജെപിക്ക് എല്ലാം പിആർ വർക്കാണല്ലോ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും കണ്ടതാണ് എന്തായിരുന്നു ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രീതി എന്ന് പറയുന്നു അതെല്ലാം പിആർ വർക്കാണ് അതുകൊണ്ട് എന്ത് കണ്ടാലും ഈ മഞ്ഞപ്പിത്തം പിടിച്ചവനെ മഞ്ഞയായിട്ടേ തോന്നുള്ളൂ അതെന്തെങ്കിലും ബിജെപിക്ക് അറിയതരത്തിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് റിയാസ് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ പിആർ വർക്ക് മാത്രമാണ് അടുത്തത് കേരളത്തിൽ വരാൻ പോകുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം കൂടി അങ്ങ് നടത്തിയിരിക്കുകയാണ് സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പാർട്ടിയുടെ പേര് ബിജെപി എന്നല്ല ഇതിന്റെ പേര് സിപിഎം എന്നും ഇടതുപക്ഷം എന്നുമാണ് അതിൽ വ്യക്തി ആരാധന എന്ന് പറയുന്ന ഒരു സംവിധാനമൊന്നുമില്ല നരേന്ദ്ര മോദിയുടെ കാലിൽ പോയി കിടന്ന് നക്കുന്ന പരിപാടിയൊന്നും ഈ പാർട്ടിക്കകത്ത് നടക്കത്തില്ല ഇവിടെ കാലുപിടിയും കാലുകഴുവലും കാലുകഴുകി കുടിപ്പുമൊക്കെ ഈ പറയുന്ന ബിജെപിക്കും സവർണ മാണമിത്തത്തിനും മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ അവിടെ ഈ പറയുന്ന രീതിയിൽ പിആർ വർക്ക് കൊടുത്ത് ചിലരെ പൊക്കിക്കൊണ്ടുവരും അത് സുരേന്ദ്രന്റെ അത്രത്തിൽ പിആർ വർക്ക് ചെയ്ത് പൊക്കിക്കൊണ്ടുവന്നിട്ട് കേരളം ഏത് തരത്തിലാണ് നിങ്ങളെ കൈകാര്യം ചെയ്തുവെന്ന് നിങ്ങൾ ഇപ്പോൾ മറക്കാൻ ഇടയില്ല രണ്ട് മണ്ഡലത്തിലാണ് തോറ്റത് അത് മറന്നിട്ടില്ലല്ലോ പക്ഷേ ഒരാൾ അയാൾ പദവിയിൽ ഇരിക്കുമ്പോൾ മാന്യമായിട്ടുള്ള രീതിയിൽ അയാൾ അയാളുടെ ജോലി ചെയ്യുമ്പോൾ അയാളെ അഭിനന്ദിക്കുന്നതാണ് സാമാന്യ മര്യാദയുള്ള ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നു അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അത്ര മര്യാദയില്ലാത്ത വ്യക്തിയായ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആ മര്യാദയില്ലാത്ത വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ പ്രചരിപ്പിച്ചു കൊണ്ട് നടക്കുന്ന നിങ്ങളെ കേരളം ആട്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ ഇപ്പോ വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ആ ചാനലിൽ നടത്തിയിട്ടുണ്ട് അതായത് അടുത്ത 5 വർഷം കഴിയുമ്പോൾ സിപിഎമ്മിന്റെ ഹിന്ദു വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴുമെന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന 35 സീറ്റ് ജയിക്കും 5 സീറ്റ് ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബിജെപിക്കാർ പറയാണ് ഇനി മുസ്ലിങ്ങളെല്ലാം കൂടി നേരെ സിപിഎമ്മിലേക്ക് വരാൻ പോവുകയാണ് ലീഗിന്റെ അടിത്തറ ഇളക്കി എല്ലാ മുസ്ലിങ്ങളും സിപിഎമ്മിൽ വിശ്വാസം അർപ്പിക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തുകയാണ് ഉദ്ദേശം വേറെ ഒന്നുമല്ല ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും വർഗീയത പറഞ്ഞ് തെറ്റിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ലക്ഷ്യം ഇത്രയും വീണ അധപ്പതിച്ച് കിടക്കുക എന്നിട്ടും മനോഭാവത്തിന് ഒരു മാറ്റവും ഇല്ലാത്ത ഈ പറയുന്ന ദുരന്തങ്ങൾ തന്നെയാണ് ബിജെപി ഈ നാട്ടിൽ വളരാൻ അനുവദിക്കാത്തത് അല്ലെങ്കിൽ ഇത്രയും അവസ്ഥയിൽ നിൽക്കുമ്പോൾ തനിക്ക് മര്യാദയ്ക്ക് രാഷ്ട്രീയം പറയാൻ അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോരെ ഒരാൾ അയാളുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ച് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ രീതി അദ്ദേഹം കൊണ്ടുവരുമ്പോൾ
അതിനെ ജനം ഇരുകൈയിൽ നിന്ന് സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ അദ്ദേഹത്തിന്റെ തൊലി നിറമോ ഒന്നും ഈ നാട്ടിലൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ഉണ്ടല്ലോ കുറെ കേന്ദ്രമന്ത്രിമാർ പെട്രോൾ വില എത്ര രൂപയ്ക്കാ കൊടുക്കുന്നത്? അതിക്കേറി ഇടപെടാനായിട്ട് അന്തസ്സുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇവിടെ ഉണ്ടോ? അപ്പോ അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വർഗീയത ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാക്കാൻ പറ്റൂ. ഒരു വ്യക്തിയുടെ മതത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വർഗീയമായ സ്റ്റേറ്റ്മെന്റ്സ് നടത്താൻ പറ്റുമോ? ഇതിലൊക്കെയാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ പാർട്ടി വളരും? പോരാത്തതിന് എവിടെയെങ്കിലൊക്കെ പണം കൊടുത്ത് കൂടുതൽ നേതാക്കന്മാരെയും സംഘടനകളെയും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് ഗവേഷണം. അല്ലാതെ ജനങ്ങൾക്ക് സ്വീകരമായിട്ടുള്ള ഒരു ഇടപെടലും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് കരുതി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റിയാസൊക്കെ വരുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിരിക്കും. എന്റെ പ്രശ്നം കഴിവാണ് മാർഗണ്ഡം, ജാതിയും മതമൊന്നുമല്ല. റിയാസിന് കഴിവുണ്ടെങ്കിൽ റിയാസ് മുഖ്യമന്ത്രിയാവുന്നതിൽ ഈ നാട്ടിൽ ആർക്കാ പ്രശ്നം? സുരേന്ദ്രന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സുരേന്ദ്രന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് എല്ലാ പ്രാപ്തിയും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകും, അതിന് ആർക്കാ പ്രശ്നം? സുരേന്ദ്രൻ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റൂ എന്നല്ലേ ആലോചിക്കേണ്ടത്? റിയാസ് മുഖ്യമന്ത്രിയാകോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്വരാജ് മുഖ്യമന്ത്രിയാകോ എന്നുള്ള ഗവേഷണം നടത്താതെ ഈ സ്റ്റേറ്റിൽ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ആദ്യം പോയി സുരേന്ദ്രൻ അന്വേഷിക്കുക. അതാണ് അന്തസ്സുള്ള പരിപാടി എന്ന് പറയുന്നത്. അല്ലാതെ അന്യന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നടന്ന് ഇത്തരത്തിൽ അവഹേളിക്കപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും അന്തസ്സുള്ള പരിപാടിയാണ് സ്വന്തം കുടുംബത്തെ നന്നാക്കി ആദ്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.